നല്ല പെണ്ണും മടിച്ചു പെണ്ണും. ദൂരെ ദൂരെ ഗ്രാമത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഒരു കൊച്ചു വീട്. രണ്ടുപേർക്കുമായി ഓരോരോ മക്കളും ഉണ്ടായിരുന്നു. അവരവരുടെ പഴയ കല്യാണത്തിൽ നിന്നും ഭാര്യ അവളുടെ മകളെ സ്നേഹിച്ചിരുന്നു. അവൾ അവൾക്ക് പുതിയ ഉടുപ്പുകൾ ഇടാൻ കൊടുക്കുമായിരുന്നു. കൂടാതെ ഒരു ജോലിയും ചെയ്യാൻ ആവശ്യപ്പെടില്ലായിരുന്നു. അങ്ങനെ അവരുടെ മകൾ വളരെ അലസ്യായി മാറി മുഴുവൻ ദിവസവും. പക്ഷെ മറുവശത്തോ ഭാര്യ അവളുടെ ഭർത്താവിന്റെ മകളെ വളരെ ക്രൂരമായി നോക്കിയിരുന്നു. നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എഴുന്നേറ്റ് വീടൊന്ന് വൃത്തിയാക്കാൻ നോക്കൂ. പക്ഷേ അമ്മേ, ഞാൻ വീട് ഇന്ന് രാവിലെയല്ലേ വൃത്തിയാക്കിയത്. എന്നോട് തർക്കുത്തരം പറയരുത്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി. ശരി അമ്മേ. ഭാര്യ അവളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുമായിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും പരാതിപ്പെട്ടില്ല. അവൾ അതേ ജോലി തന്നെയും പിന്നെയും ചെയ്യുമായിരുന്നു. പക്ഷെ അവൾ തളർന്നില്ല. അവളുടെ അച്ഛൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. മകൾക്കായി അയാളുടെ ഹൃദയം വേദനിച്ചു. പക്ഷെ അയാൾക്കൊന്നും ചെയ്യാനായില്ല. അയാൾക്ക് വയസ്സായതിനാൽ മേലാതാകുകയും ചെയ്തു. എന്റെ പൊന്നുമോളെ, എന്നോട് ക്ഷമിക്കുമോളെ. എന്റെ കയ്യിൽ നിനക്കായി ഒന്നുമില്ല. ഇല്ലച്ചാ, അങ്ങനെ പറയരുത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇനി നിങ്ങളെ നോക്കുന്നതിന് എന്റെ അവസരമാണ്. ഞാൻ ജോലി ചെയ്യും, കുറേ പൈസ ഉണ്ടാക്കും. ഇതൊരു മോശ അവസ്ഥയാണ് നമുക്ക്. ഇതെല്ലാം മാറും. ഭാര്യ ഒളിച്ചിരുന്ന എല്ലാം കേക്കുമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ഇത് ആലോചിച്ചില്ല? ഒരു പണക്കാരന്റെ വീട്ടിൽ ഇവളെ ഞാൻ ജോലി ചെയ്യാൻ വിട്ടാലോ? പൈസ ഉണ്ടാക്കാൻ ഇവളെ തന്നെ പറഞ്ഞുവിടാം. അവക്ക് കിട്ടുന്ന എന്താണെങ്കിലും അതെന്റെ ആയിരിക്കും. ഞാനും എന്റെ മകളും ആഗ്രഹിച്ച ആ ജീവിതം നമുക്ക് എന്തായാലും കിട്ടും. നീ വളരെ ശരിയാണ് പറഞ്ഞത്. നിന്റെ അച്ഛന് മേലാതായല്ലോ, അറിയാമല്ലോ. അത് മാത്രമല്ലാതെ വേറെ ചിലവുമുണ്ട്. നീ എന്തുകൊണ്ട് ഒരു പൈസക്കാരുടെ വീട്ടിൽ പോയി ജോലി എടുക്കുന്നില്ല? നീ ഒരു നല്ല ജോലിക്കാരിയാകും. നിനക്കെങ്ങനെ ധൈര്യം തോന്നി? നീ നിന്റെ മകളെ എന്താണ് വിടാത്തത്? ഓ, തീർച്ചയായും. പക്ഷെ അറിയാമല്ലോ, അവക്ക് ഇപ്പോഴും അവളുടെ കാലും കൈയിന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. അവൾ ജോലിയെടുത്താൽ അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടും. അതുമാത്രമല്ല, നിങ്ങളുടെ മകൾ അത്ര സുന്ദരിയൊന്നും അല്ലതാനും. അവളെ ജോലിക്ക് അയച്ചാൽ ഒരു നഷ്ടവും വരാൻ പോണില്ല. അപ്പോൾ തീരുമാനമായി, നാളെ രാവിലെ നീ ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലി തേടി ഇറങ്ങിക്കോ. ഇവൾക്ക് സൗന്ദര്യത്തെ കുറിച്ച് എന്തറിയാം? നീ പണിയെടുക്കേണ്ട ആവശ്യമില്ല മോളെ. ഇല്ലച്ചാ, എനിക്ക് ജോലി ചെയ്യണം. നമ്മുടെ ജോലി നമ്മൾ നോക്കിയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. പേടിക്കണ്ട, നിങ്ങൾ എനിക്ക് നല്ല ശിക്ഷ തന്നിട്ടുണ്ട്. എനിക്കറിയാം, ഒരു ദിവസം എന്റെ പ്രയാസത്തിന് ഫലമുണ്ടാവും. അടുത്ത ദിവസം രാവിലെ അവൾ പോകാനായി തയ്യാറായി. അവൾ ഒരു പണക്കാരന്റെ കുടുംബത്തിൽ ജോലി നോക്കാൻ പോവുകയായിരുന്നു. അവളുടെ വളത്തമ്മ അവൾക്ക് വഴിയിലേക്ക് ആഹാരമോ വെള്ളമോ കൊടുത്തില്ല. പക്ഷെ അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. നീ നിന്നെ കാത്തോളണേ മകളെ. ഒരു കാര്യം ഓർത്തോ, ആര് സഹായം ചോദിച്ചാലും ഒരിക്കലും ഇല്ല എന്ന് പറയരുത്. പിന്നെ ആദാനശീലയായിരിക്കണം. നീ എന്ത് ചെയ്താലും മുഴുവൻ സ്നേഹവും കൊണ്ട് ചെയ്യണം. തീർച്ചയായും, ഞാനത് ഓർമ്മ വെക്കാം അച്ഛാ. അങ്ങനെ ആ മകൾ യാത്ര തുടങ്ങി. മലകൾ തോറും അവൾ നടന്നു. അവൾ ആരെയും കണ്ടില്ല. അവൾ ദിവസങ്ങളോളം നടന്നു, പക്ഷെ ആരെയും കണ്ടില്ല. പക്ഷെ അവൾ പ്രതീക്ഷ കളഞ്ഞില്ല. അവൾ ആലോചിച്ചു അവളുടെ അച്ഛൻ പറഞ്ഞ കാര്യം. ആര് സഹായം ചോദിച്ചാലും ഇല്ല എന്ന് പറയരുത് മോളെ. പിന്നെ ആദാനശീലയായിരിക്കണം. എന്ത് ചെയ്താലും മുഴുവൻ സ്നേഹത്തോട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു ജോലി കണ്ടുപിടിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതാണ് എനിക്കിപ്പോൾ ചെയ്യേണ്ട വലിയ കാര്യം. അത് ഞാൻ നിറഞ്ഞ മനസ്സോടെ ചെയ്യും. എത്ര സമയമെടുത്താലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. കുറച്ചു ദൂരം കടന്നപ്പോൾ അവൾ ഒരു സംസാരിക്കുന്ന മരത്തിന്റെ അടുത്തെത്തി. അത് മുഴുവനും ഉണങ്ങിയിരുന്നു. ഹലോ മകളെ, നീ എങ്ങോട്ടോ പോകുന്നത് പോലെയുണ്ടല്ലോ. നീ എന്റെ ഉണക്കക്കൊള്ളികൾ പറിച്ചു കളയാൻ സഹായിക്കാമോ? ഞാൻ നിനക്കായി തീർച്ചയായും നല്ലത് നൽകാം. ഓ, തീർച്ചയായും. അവൾ മരത്തിൽ കയറി അവളുടെ കൈകൊണ്ട് എല്ലാ ഉണക്കക്കൊള്ളികളും പറിച്ചു കളഞ്ഞു. അവൾ ആ മരം മുഴുവൻ വൃത്തിയാക്കി, അതിനെ നന്നാക്കി, പുതിയ പഴങ്ങളും ഇലകളും വരാൻ പാകത്തിലാക്കി. മരം അവൾക്ക് നന്ദി പറഞ്ഞു. അവൾ മുന്നോട്ടു നീങ്ങി. കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ
അവൾ ഒരു മരിക്കാറായ വൈനിനെ കണ്ടു. ആ വൈനിന്റെ അടുത്ത് തന്നെ അവൾ ഒരു വ്യത്യസ്തമായ സ്പീഡ് കണ്ടു. വൈൻ മരം അവളുമായി സംസാരിച്ചു. ഹലോ, നീ എന്റെ വേരിന്റെ അവിടെ കിളയ്ക്കാമോ? ഞാൻ നിനക്ക് പകരം നല്ലത് നൽകാം. അവൾ ആ സ്പേഡ് എടുത്തു കളയ്ക്കാൻ തുടങ്ങി. അവളുടെ കൈ വേദന എടുക്കുന്നത് വരെ അവൾ അവിടെ നിന്ന് കളച്ചു. ഓ, നിന്റെ കൈ വേദന എടുക്കുമായിരിക്കും. അത് ശരിയായിക്കൊള്ളും, ഒരു കുഴപ്പവുമില്ല. നിനക്ക് ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സഹായിച്ചു. ആ വൈൻ അവൾക്ക് നന്ദി പറഞ്ഞു. അവൾ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരെ നടന്നപ്പോൾ അവൾ ഒരു പൊളിഞ്ഞ ഓവൻ കണ്ടു. അത് അവളെ വിളിച്ചു. കൊച്ചു പെണ്ണെ, നീ എന്നെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി തരാമോ? ഞാൻ നിനക്ക് പകരം നല്ലത് നൽകാം. അവൾ നോക്കിയപ്പോൾ ആ ഓവനിൽ കുറേ വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ചാലോചിച്ചു. അവൾ എന്നിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് അവൾ അതിനെ കാലുകൊണ്ട് കുഴച്ചു. അവൾ എല്ലാ വിള്ളലും ആ മണ്ണ് കൊണ്ട് മൂടി. ആ ഓവൻ ഇപ്പോൾ കണ്ടാൽ പുതിയതുപോലെയായി. നന്ദി. പക്ഷേ നിന്റെ കൈയും കാലും ചീത്തയായാലോ? കുഴപ്പമില്ല, ഞാൻ വെള്ളം കൊണ്ട് വൃത്തിയാക്കിയേക്കാം. നിനക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും സഹായിച്ചു. അവൾ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ ഒരു പൊട്ടിയ കിണറിന്റെ അടുത്തെത്തി. അത് അവളുമായി സംസാരിച്ചു. ഹലോ, നീ എന്റെ ചീത്ത വെള്ളം കളഞ്ഞ് എന്നെ വൃത്തിയാക്കുമോ? ഞാൻ നിനക്ക് പകരം നൽകാം. അവൾ എല്ലാ ചീത്ത വെള്ളവും എടുത്ത് കളഞ്ഞു. പിന്നെ ആ കിണറിനെ തേച്ചു കഴുകി. നിന്റെ തുണി മുഴുവൻ ചീത്തയായല്ലോ. കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു കൊണ്ട് ഞാൻ സഹായിച്ചു. കിണർ അവൾക്ക് നന്ദി പറഞ്ഞു. അവൾ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾ ഒരു ചെറിയ നല്ല ശബ്ദം കേട്ടു. അതൊരു പട്ടിക്കുട്ടിയായിരുന്നു. ആ പട്ടിക്കുട്ടി മുഴുവൻ മണ്ണിലായിരുന്നു. നല്ല രോമങ്ങൾ ഉണ്ടായിരുന്നു. നീ എന്റെ മുടി വെട്ടി കുറച്ചെന്നെ ആറ്റിൻകരയിൽ നന്നായി കുളിപ്പിക്കുമോ? ഞാൻ നിനക്ക് എന്നും പകരം നന്ദിയുള്ളവനായിരിക്കും. അവൾ അങ്ങനെ തന്നെ ചെയ്തു. ഇപ്പോൾ ആ പട്ടിക്കുട്ടിക്ക് സന്തോഷവുമായി ഊർജവും വന്നു. അത് അവൾക്ക് നന്ദി പറഞ്ഞു. അവൾ സ്വയം വൃത്തിയായി മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് തന്നെ ഇരുട്ടായി. അവൾ ഒരു വീടിന് മുന്നിലെത്തി. അവിടെ ഏഴു മാലാഖമാർ താമസിച്ചിരുന്നു. ശല്യം ചെയ്തതിൽ ക്ഷമിക്കുക, പക്ഷെ വെളിയിൽ ഇരുട്ടാണ്. ഞാൻ ഈ രാത്രി ഇവിടെ തങ്ങിക്കോട്ടെ. നീ എവിടെ പോവുക? ഞാൻ ജോലി തേടി ഇറങ്ങിയതാണ്. അങ്ങനെയാണോ? നീ എന്തുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നില്ല? ഇവിടെ ഏഴു മുറികളുണ്ട്. നീ ആറ് മുറികളും എന്നും വൃത്തിയാക്കിയിരിക്കണം. പക്ഷേ ഓർമ്മ വെച്ചോ, ഒരിക്കലും ഏഴാമത്തെ മുറി തുറക്കരുത്. നിനക്ക് സമ്മതമാണോ? ഓ, എനിക്ക് വളരെ സന്തോഷമായി. നന്ദി, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. അങ്ങനെ അവൾ അത് തന്നെ ചെയ്തു. അവൾ എന്നും രാവിലെ എഴുന്നേറ്റ് ആറ് മുറികളും വൃത്തിയാക്കി. അവൾ ഒരിക്കലും ഏഴാമത്തെ മുറി നോക്കിയില്ല. ഒരു വർഷം കടന്നുപോയി. അവൾ ആവശ്യത്തിന് പണം സമ്പാദിച്ചിരുന്നു. അവൾ അവളുടെ മേലാത്തെ അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. നീ പോകുന്നതിന് മുമ്പേ തന്നെ പറ. നീ എന്താണ് ഏഴാമത്തെ മുറിയെ പറ്റി ശ്രദ്ധിക്കാഞ്ഞത്? എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും പറഞ്ഞു ജോലി ചെയ്യണമെന്ന്. ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലം വരെ എന്റെ ജോലി നിങ്ങളെ അനുസരിക്കുകയെന്നായിരുന്നു. ഞങ്ങൾ നിന്റെ സത്യസന്ധതയിൽ സന്തുഷ്ടരായി മകളെ. നിന്റെ ദാനശീലം ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ഞങ്ങളുടെ കൂടെ വരൂ, ഇത് നിന്റെ സമ്മാനത്തിന്റെ സമയമാണ്. മാലാഖമാർ അവളെ ഏഴാമത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അതിനകത്ത് കുന്നുപോലെ കുറേ സ്വർണ നാണയവും വെള്ളി നാണയങ്ങളും ഉണ്ടായിരുന്നു. നീ പോയി ആ കുന്നിൽ കിടന്ന് ഉരുളുക. എന്ത് നിന്റെ ദേഹത്തൊട്ടുന്നോ അത് നിന്റെയാണ്. അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവൾ സ്വർണക്കുന്നിൽ കിടന്നുരുണ്ടു. അത് കഴിഞ്ഞ് വെള്ളി നാണയത്തിൽ കിടന്നുരുണ്ടു. നാണയങ്ങൾ ഒട്ടിയത് കൊണ്ട് അവൾ നക്ഷത്രത്തെ പോലെ തിളങ്ങാൻ തുടങ്ങി. അവൾ മാലാഖയോട് വിട പറഞ്ഞുപോയി. അവൾ തിരിച്ചു പോയപ്പോൾ അവൾ കുളിപ്പിച്ച പട്ടിക്കുട്ടിയെ കണ്ടു. ആ പട്ടിക്കുട്ടിക്ക് രോമങ്ങൾക്ക് പകരം മുത്തായിരുന്നു. വരൂ, എനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ നീ എന്നെ സഹായിച്ചു. വാ, നിനക്ക് ആവശ്യമുള്ളത്രയും മുത്തുകൾ എടുത്തോളൂ. അവൾ മുത്തുകൾ രണ്ടു കൈയിലും കെട്ടി, കഴുത്തേലും കാലേലും കെട്ടി. അവൾ പട്ടിയോട് നന്ദി പറഞ്ഞു വിട വാങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ വൃത്തിയാക്കിയ കിണർ കണ്ടു. വരൂ മകളെ, എനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ നീ എന്നെ സഹായിച്ചു. വരൂ, വെള്ളം കുടിച്ച് നിന്റെ ദാഹം അകറ്റു. അവിടെ യാത്രക്കാർക്കായി കുറേ കുടങ്ങൾ നിറച്ചു വെച്ചിരുന്നു. അവൾ ഒരു കുടമെടുത്തു, അതിൽ വെള്ളം നിറച്ചു. അവളുടെ മനസ്സ് നിറയുന്നവരെ കുടിച്ചു.
അവൾ കിണറിനോട് നന്ദി പറഞ്ഞ് വിട വാങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ നന്നാക്കിയ ഓവൻ കണ്ടു. വരൂ മകളെ, നീ എന്നെ ആവശ്യമുള്ളപ്പോൾ സഹായിച്ചതാണ്. വരൂ, കഴിക്കൂ പുതിയ ബ്രെഡും കേക്കും. അപ്പോൾ അവൾ ആവശ്യത്തിന് കഴിച്ചു. കുറച്ച് അവളുടെ അച്ഛന് വേണ്ടി കരുതി അവൾ ഓവനോട് നന്ദി പറഞ്ഞു മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ വൃത്തിയാക്കിയ വൈൻ മരത്തെ കണ്ടു. വരൂ മകളെ, എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീ എന്നെ സഹായിച്ചതാണ്. വരൂ, വന്ന് ഈ മുന്തിരി വീഞ്ഞു കുടിക്കൂ. അങ്ങനെ അവൾ ആവശ്യത്തിന് കുടിച്ചു. കുറച്ച് അവളുടെ അച്ഛന് വേണ്ടിയും എടുത്തു. അവൾ വൈൻ മരത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ സഹായിച്ച മരത്തെ കണ്ടു. ആ മരം ഇപ്പോൾ പഴയതിനേക്കാൾ പച്ചപ്പ് നിറഞ്ഞതും നല്ല ഫലങ്ങളുള്ളതുമായിരുന്നു. വരൂ മകളെ, എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീ എന്നെ സഹായിച്ചതാണ്. വരൂ, വന്ന് ഈ നല്ല പഴങ്ങൾ കഴിക്കൂ. അങ്ങനെ അവൾക്ക് ആവശ്യത്തിനുള്ളത് അവൾ തിന്നു. കുറച്ച് അവളുടെ അച്ഛന് വേണ്ടിയും കരുതി അവൾ മരത്തിനോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. അവൾ വീട്ടിലെത്തിയതും അവൾക്ക് അച്ഛനെ കണ്ട് സന്തോഷമായി. അച്ഛനിപ്പോൾ സുഖമായി അവളെ കാത്ത് വാതുക്കെ നിൽക്കുമായിരുന്നു. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഭാര്യ വന്നപ്പോൾ ഭർത്താവിന് വീണ്ടും സുഖമായി എന്ന് കണ്ട് അതിശയിച്ചു പോയി. പിന്നെ മകളെയും കണ്ടു. അവൾ തലമുതൽ കാലുവരെ സ്വർണവും വെള്ളിയുമായി പൊതിഞ്ഞിരുന്നു, പിന്നെ മുത്തുകളുമായി. ഭാര്യയെ വിലവെക്കാതെ മകളും അച്ഛനും അകത്തേക്ക് പോയി. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഭർത്താവ് അവൾക്കൊന്നും എടുക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ തന്നെ അവൾ അവളുടെ മകളെ വിളിച്ചു. അവളോട് പറഞ്ഞു പൈസക്കാരുടെ അടുത്ത് പോയി ജോലി നോക്കാൻ. ഞാൻ പറയുന്നത് കേക്ക്, നീ അവളെക്കാളും അധികം പണം ഉണ്ടാക്കണം. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അവൾക്ക് മുത്തുകൾ കിട്ടി, നിനക്ക് റൂബി കിട്ടും. അവൾ അമ്മയോട് വിട പറഞ്ഞു നടക്കാൻ തുടങ്ങി. അവൾ കുറച്ചു ദൂരം നടന്നതും ഉണങ്ങിയ ഒരു മരത്തിന്റെ മുന്നിലെത്തി. ആ മരം അവളോട് ഉണങ്ങിയ ചുള്ളികളും എടുത്ത് കളയാൻ ആവശ്യപ്പെട്ടു. നല്ല പകരം നൽകാം എന്നും പറഞ്ഞു. ആഹാ, നിനക്ക് പ്രാന്താണോ? ഞാൻ എന്റെ നല്ല വൃത്തിയായ കൈയും കാലും നിനക്കായി ഒരിക്കലും വൃത്തികേടാക്കില്ല. എന്ത് തരാമെന്ന് പറഞ്ഞാലും. അവൾ മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചുകൊണ്ടിരിക്കുന്ന വൈനിനെ കണ്ടു. അത് അവളോട് വേരിന്റെ അടുത്ത് കിളയ്ക്കാൻ ആവശ്യപ്പെട്ടു. നല്ല പകരം നൽകാമെന്ന് പറഞ്ഞു. ഈ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴിലോ ഞാൻ എന്റെ വൃത്തിയായിരിക്കുന്ന കൈ വൃത്തികേടാക്കില്ല. അതും നിന്റെ മരിക്കുന്ന വേരുകൾക്ക് വേണ്ടി. എന്ത് തരാമെന്ന് പറഞ്ഞാലും. അങ്ങനെ അവൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവൾ ഒരു പൊട്ടി ഓവനെ കണ്ടു. അത് അവളോട് നന്നാക്കാൻ ആവശ്യപ്പെട്ടു. പകരം നല്ലതെന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കൈയും കാലും ഒരിക്കലും വൃത്തികേടാക്കില്ല. ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാലും. കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾ കിണറ്റിൻ കരയിലെത്തി. അവളോട് അത് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. പകരം എന്തെങ്കിലും നല്ലത് തരാമെന്ന് പറഞ്ഞു. നീ ധാരാളം വെള്ളമുള്ള ഒരു കിണറല്ലേ, സ്വയം വൃത്തിയാക്കിക്കോ. ഞാൻ എന്റെ സുന്ദരമായ കൈയും കാലും ചീത്തയാക്കില്ല. എന്ത് തരാമെന്ന് പറഞ്ഞാലും. കുറച്ചു ദൂരം കഴിഞ്ഞ് അവൾ ആ പട്ടിക്കുട്ടിയുടെ അടുത്തെത്തി. അത് അവളോട് കുളിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. എന്തെങ്കിലും നല്ലത് തരാമെന്നും പറഞ്ഞു. പക്ഷെ അവൾ നിലവിളിച്ചുകൊണ്ട് ഓടി. അവൾ അവളുടെ സുന്ദരമായ കൈയും കാലും എന്തിനു വൃത്തികേടാക്കണം എന്നവൾ ചിന്തിച്ചു. കുറച്ചു ദൂരം കഴിഞ്ഞ് അവൾ ഒരു വീട്ടിന്റെ മുന്നിലെത്തി. എന്നിട്ട് ചോദിച്ചു ഇന്ന് രാത്രി ഇവിടെ തങ്ങിക്കോട്ടെ എന്ന്. അത് ഏഴ് മാലാഖമാരുടെ വീടായിരുന്നു. പഴയതുപോലെ തന്നെ അവൾക്ക് മാലാഖമാർ ഒരു വർഷം താമസിക്കാൻ അനുവദിച്ചു. എന്നിട്ട് എല്ലാ ആറു മുറയും വൃത്തിയാക്കാൻ പറഞ്ഞു. പക്ഷേ ഓർത്തു, ഒരിക്കലും ഏഴാമത്തെ മുറിക്കുള്ളിൽ കയറരുത്. അവൾ സമ്മതിച്ചു. എല്ലാ ദിവസവും അവൾ എഴുന്നേറ്റ് എല്ലാ ആറു മുറികളും വൃത്തിയാക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആകാംക്ഷ അവളെ പിടികൂടി. അങ്ങനെ അവൾ ഏഴാമത്തെ മുറി തുറന്നു. അകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. സ്വർണ നാണയത്തിനും വെള്ളി നാണയത്തിനും പകരം അകത്ത് തവളയും തേനീച്ചകളുമായിരുന്നു. അത് അവളെ ആഞ്ഞുകുത്തി അവളെ മുഴുവനായി പൊതിഞ്ഞു. മാലാഖമാരെ കാക്കാതെ അവൾ ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. തിരിച്ചു പോകുന്ന വഴിയിൽ അവൾ ആ മുത്തിൽ പൊതിഞ്ഞ പട്ടിക്കുട്ടിയെ കണ്ടു. അവൾ കുറച്ച് മുത്തുകൾ കിട്ടാൻ അതിന്റെ പിറകെ ഓടി. പക്ഷെ ആ പട്ടിക്കുട്ടി ഓടിപ്പോയി. കുറച്ചു ദൂരം ഓടിയതിനു ശേഷം അവൾ വൃത്തിയാക്കത്തില്ല എന്ന് പറഞ്ഞ ആ കിണർ കണ്ടു. അവൾ കുടിക്കാനായി വെള്ളമെടുക്കാൻ കുനിഞ്ഞതും അവളുടെ കയ്യിൽ നിന്നും വെള്ളം തെന്നിപ്പോയി. കുറച്ചു ദൂരത്തിന് ശേഷം അവൾ നിരസിച്ച അതേ ഓവൻ കണ്ടു. അതിന്റെ അടുത്ത് പുതിയ ബ്രെഡും കേക്കും ഉണ്ടായിരുന്നു. അവൾ കേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ കൈ കത്തിപ്പോയി. കുറച്ചു ദൂരം കഴിഞ്ഞ് അവൾ നിരസിച്ച വൈൻ കണ്ടു. അവൾക്ക് നല്ല ദാഹമുണ്ടായിരുന്നു. പക്ഷെ വൈൻ അവൾക്ക് കുടിക്കാൻ കൊടുത്തില്ല. കുറച്ചു ദൂരം കഴിഞ്ഞ് അവൾ നിരസിച്ച മരം അവൾ കണ്ടു.
അത് മുഴുവൻ പച്ച ഇലകളും നല്ല പഴങ്ങളും നിറഞ്ഞതായിരുന്നു. പക്ഷെ അവൾ പഴങ്ങൾ പറിക്കാൻ നോക്കിയപ്പോൾ മരം അവളുടെ കയ്യെത്തും ദൂരത്തിൽ നിന്നും ഉയർന്നുപോയി. അവൾ അങ്ങനെ നടന്നു. അവളുടെ അമ്മ വാതിക്കൽ നിപ്പുണ്ടായിരുന്നു, സ്വർണവും റൂബിയും കാത്ത്. പക്ഷെ അവൾ മുഴുവൻ മുറിവും ചീത്ത തുണികളും ഒക്കെയായി തിരിച്ചു വന്നു. അവളുടെ അമ്മ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നീ കണ്ടോ, അലസത നിന്നെ ഒരിക്കലും ഒന്നും നൽകില്ല. നല്ല മനസ്സും സത്യസന്ധതയും സമ്മാനിക്കപ്പെടും. നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. ഇറങ്ങിപ്പോക്കോ. ഭാര്യയും മകളും അങ്ങനെ വീട് വിട്ടിറങ്ങി. അച്ഛനും നല്ല മനസ്സുള്ള മകളും സന്തോഷത്തോടെ ജീവിച്ചു.